ലോട്ടാറ് തെറിവിളിയായിരിക്കും കേട്ടോ. ആദ്യം തന്നെ ഈ നിൽക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, ഈ തെറിവിളിക്കാരെ പ്രതിരോധിക്കേണ്ടത് നിങ്ങളാണ്. കാരണം ഞാൻ അവർക്ക് മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിഷയത്തിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകും. നമുക്ക് വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും പറ്റാതായിരിക്കും. അവസാനം ഞാൻ ഈ ലൈവുകളൊക്കെ ഒന്ന് നോക്കി, ചാറ്റേ ഒന്ന് നോക്കിയിട്ട് ഞാൻ മൊത്തത്തിൽ എല്ലാവർക്കും കൂടി ഒരു മറുപടി പറയാൻ ശ്രമിക്കാം. സബുരാജൻ ഹായ്. ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് ഓരോരുത്തർ അത് അത് ആ വിഷയം ഈ വിഷയം എന്നൊക്കെ പറയും. എൻ്റെ പൊന്നാര സുഹൃത്തുക്കളെ, നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതവിടെ നിർത്തിയിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം എന്ന് ശഠിക്കുന്നത് എത്ര ബാലിശ്യമാണത്. അപ്പം അതുകൊണ്ട് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയ സംബന്ധമായിട്ട് നമുക്ക് ചോദിക്കാം. ആ വിഷയവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ചില ചോദ്യങ്ങളുമായിട്ട് ചില ആളുകൾ വരും ലൈവ് ചാറ്റിൽ. ഇന്ന് കണ്ണ് പൊട്ടിഞ്ഞു പോകുന്ന ചീത്തവിളി ഉണ്ടാകും, ചെവിയൊക്കെ പൊട്ടിപ്പോകുന്ന രൂപത്തിലുള്ള തെറിവിളി ഉണ്ടാകും. അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഈ വിഷയം പറയാൻ തുടങ്ങുന്നത്. തിങ്ക് മാൻ, ഇത്രയും സമാധാനമില്ലാത്ത നിങ്ങളൊന്നും ലൈവിൽ വരരുത് കേട്ടാ. ഒരു വിഷയം പെട്ടെന്ന് അങ്ങ് നബി കല്യാണം കഴിച്ചു, ആയിഷയുടെ കല്യാണം, അങ്ങനെ പറഞ്ഞു വരാൻ പറ്റുമോ? നമുക്ക് ആ വിഷയത്തിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ വരുന്ന ഉടനെ തന്നെ നിങ്ങളോട് ഇങ്ങനെ അതിൻ്റെ ഔട്ട്ലൈൻ ഒന്നോ രണ്ടോ വാക്കിൽ ഞാൻ അങ്ങ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ആ ലൈവിന് വരുന്നത്. ഇത്രയും ക്ഷമയും സമാധാനവും ഇല്ലാത്ത ആളുകൾ വരരുത് ലൈവിൽ, അതാണ് നല്ലത്. പിന്നീട് നിങ്ങൾക്ക് അത് കേൾക്കണമെങ്കിൽ പിന്നീട് കേട്ടോ, അത് കുറച്ചും കൂടി ഭംഗിയാണത്. അപ്പൊ അതായത് പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആർക്കാണെങ്കിലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് സഹിക്കാൻ പറ്റില്ല. നബി കെട്ടിയോ? കെട്ടി. നബിക്ക് അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? 53. ശരിയല്ലേ? ശരിയാണ്. ആയിഷയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 6 വയസ്സ്. ശരിയല്ലേ? ആണ്. ഇതെവിടെന്നാ നിങ്ങൾക്ക് കിട്ടിയത്? നമ്മുടെ പ്രമാണങ്ങളിൽ നിന്നാണ് അല്ലേ? ഇമാം ബുഖാരിയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താണ് ഇമാം ബുഖാരി എഴുതിയ ഹദീസുകൾ? പ്രവാചകന്റെ ജീവിതമാണ്. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോ ഇമാം ബുഖാരിയുടെ പേര് കേട്ടോ നിങ്ങൾ എന്താണ് പറയുന്നത്? റഹ്മത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിന്റെ കാരുണ്യം അദ്ദേഹത്തിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറയും. ശരി, അദ്ദേഹം എഴുതിയ പുസ്തകം ഇസ്ലാമിക പ്രമാണമല്ലേ? അതെ. അതിനകത്ത് പറയുന്നത് എല്ലാം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്. അതൊക്കെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളാകില്ല എന്ന സത്യവും ശരിയല്ലേ? ശരിയാണ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടുന്നത് എന്തിനാ? അത് നിങ്ങൾ പറയണ്ട. ആഹാ, അത് കൊള്ളാലോ. മതപുസ്തകത്തിന് പ്രശ്നമില്ല, എഴുതിയവർക്ക് പ്രശ്നമില്ല, വിശ്വാസ പ്രമാണമാണെന്ന് അംഗീകരിച്ചവർക്ക് കുഴപ്പമില്ല. ഇത് തുറന്നു പറയുന്നവർക്കാണോ ഈ പ്രശ്നം? അത് കൊള്ളാലോ. അപ്പോ എല്ലാ കാലത്തും പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ചും ഒരു പൈതൽ കളിപ്പാട്ടവുമായി കളിച്ചോണ്ടിരുന്ന, ഊഞ്ഞാലാടിക്കൊണ്ടിരുന്ന ഒരു പൈതലിനെ ഒരു 53-കാരൻ അദ്ദേഹത്തിന്റെ കാമഭ്രാന്തിന് ഇരയാക്കിയത് പറഞ്ഞു പോയാൽ അത് മതനിന്ദയായി പോകുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രമാണങ്ങളിൽ ഇല്ലേ അത്? മതനിന്ദയുള്ള പുസ്തകമാണോ നിങ്ങൾ പ്രമാണങ്ങളായിട്ട് അംഗീകരിക്കുന്നത്? ഒരു പെണ്ണ് എന്തു പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. അവര് പഠിക്കട്ടെ, ഡോക്ടറാകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, കളക്ടറാകട്ടെ, ഇനി ആകാതിരിക്കട്ടെ, പക്ഷേ നല്ല പൊന്നാനി മത്തി നെല്ലിക്ക ചതച്ചിട്ട് കറി വെക്കാൻ അറിഞ്ഞ മതി പെണ്ണിന്. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ആ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇസ്ലാം ഈ രൂപത്തിൽ വിമർശിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാകും. കാണിച്ചരാന്ന് പറഞ്ഞാ മതിയായിരുന്നു. ഇന്നത്തെ കുട്ടികളോട് അതൊന്നും പറഞ്ഞിട്ട് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അല്ല ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്ന് ഒരാൾ ചോദിച്ചാല് കൈക്കോട്ടും തായി ഇങ്ങോട്ട് തല മാറി പിടിച്ചിട്ട് ദേശം അടുത്തുക്കണ് വാ അനക്ക് ഞാൻ കാണിച്ചരാന്ന് പറഞ്ഞാ മതിയായിരുന്നു. ഇന്നത്തെ കുട്ടികളോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനെ കെട്ടിയത് എന്നുള്ള പറഞ്ഞു കൊടുക്കേണ്ടി വേണ്ടി വരും. അതിനാദ്യം നമ്മളാണ് പഠിക്കണ്ടേ, അല്ലെങ്കിൽ ആ സംഗതി ഇപ്പൊ അതും ശരിയാണ്. ഞാൻ ഒരിക്കൽ ചങ്ങരംകുളത്ത് ഒരാളിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ 11 കല്യാണം ഇല്ലായിരുന്നെങ്കിൽ ദീന് ദഅവത്ത് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ആൾക്കാർക്കാണ് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദ്,
ഇപ്പൊ നമുക്ക് സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തെ ആക്ഷേപിക്കപ്പെട്ടാലും നമുക്ക് അതിൽ ബേജാറുണ്ട്. പക്ഷെ ആ വിഷയം നമ്മൾ പഠിക്കണം. ഒരു ആക്ഷേപത്തെ കുറിച്ച് പഠിക്കുമ്പോൾ മൂന്ന് കാര്യമാണ് പഠിക്കേണ്ടത്. ഏത് ആക്ഷേപമാണെങ്കിലും ഞാൻ എന്തെങ്കിലും ചെയ്തു നിങ്ങൾ പറഞ്ഞിട്ടു എന്ന് വിചാരിച്ചോളി, ഞാൻ എന്തോ വേണ്ടത് ചെയ്തു എന്ന്. എന്നാ മൂന്ന് കാര്യമാണ് പഠിക്കേണ്ടത്. ഒന്ന്, ഏത് സാഹചര്യത്തിലായിരുന്നു അയാൾ അത് ചെയ്തത്? രണ്ട്, എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തത്? മൂന്ന്, അത് ചെയ്തിട്ട് എന്ത് ഇവിടെ ഉണ്ടായത്? മൂന്ന് കാര്യമാണ് പഠിക്കാനുള്ളത്. ഒന്ന്, അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് പഠിക്കണം. രണ്ട്, അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പഠിക്കണം. മൂന്ന്, അതിന്റെ അനന്തര ഫലം എന്തായിരുന്നു എന്ന് പഠിക്കണം. സാന്ദർഭികമായ ഒരു വിഷയം എന്ന നിലയിൽ ഞാനിത് പറയാം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ ആറാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചതിന്റെ സാഹചര്യം എന്താണ്, പശ്ചാത്തലം എന്താണ്? സയ്യിദന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നേരിട്ട് കുടുംബ ബന്ധമുള്ള ആളല്ല. നബിന്റെ വല്ലിപ്പാരിലെ മുറത്ത് എന്നവരിലേക്കാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പരമ്പര ചെന്ന് മുട്ട, ഹാഷിമിലേക്കും മുത്തലിബിലേക്കും ചെന്ന് മുട്ടൂല. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന് നബി കുടുംബത്തിൽ പെടാൻ എനിക്ക് എന്താണ് വഴി എന്ന ഒരു ആലോചനയുണ്ടായിരുന്നു. അതിന് രണ്ട് വഴിയാണുള്ളത്. ഒന്നുകിൽ നബി തങ്ങളുടെ മകൾ അങ്ങോട്ട് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എന്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കണം. രണ്ട് വഴിയേ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കണം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് അഞ്ചാമത്തെ വയസ്സിൽ തന്നെ കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്നും പറയില്ല, നടത്തൂല എന്നും പറയില്ല. എന്നാ നടത്തൂല എന്ന് പറയുകയാണെങ്കിൽ അതൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നടത്തുന്നു പറയുകയാണെങ്കിൽ രണ്ടും പറയില്ല. എന്താ കാരണം? കൽബിൽ വേറൊരു ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് കാരണം. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വന്നു, സിറ്റ് ഔട്ടിൽ ഇരുന്നു. സിറ്റ് ഔട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, സിറ്റ് ഔട്ടിൽ ഇരുന്നു. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന് അകത്ത് പോയിട്ട് ഒരു പളുങ്കു പാത്രം എടുത്തു, ഒരു കുപ്പിന്റെ ഒരു ചില്ലിന്റെ പിഞ്ഞാണ് എടുത്തു, അതിൽ രണ്ട് പൂവുകൾ വെച്ചു. എന്നിട്ട് ആയിഷ ബിബി റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പൂമുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നുണ്ട്, ഈ പാത്രമായിട്ടൊന്ന് പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ പൂവെടുക്കാൻ പറയണം എന്ന് പറഞ്ഞു. ആയിഷ ബിബിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ആയിഷ ബിബി ആ പ്ലേറ്റായിട്ട് ചെന്നു, വാപ്പ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂവെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബിതങ്ങൾക്ക് മനസ്സിലായി സല്ലല്ലാഹു അലൈഹി വസല്ലം അയിന്ന് ഒരു പൂവെടുത്തിട്ട് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്ന് വാപ്പാട് പറഞ്ഞളാന്ന് പറഞ്ഞു. പെണ്ണ് കാണലും ആയി, കല്യാണ നിശ്ചയമായി, പിന്നെ നിക്കാഹും നടന്നു ആറാമത്തെ വയസ്സിൽ. ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹയ്ക്ക് ആ എടാ നിന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് ഇദ്ദേഹം തൊള്ള കൊണ്ട് പറയുന്ന ചരിത്രമല്ലേ? എന്താധികാരികതയാണ് ഇതിനുള്ളത്? ഉണ്ടെങ്കിൽ തന്നെയും ഒരു ആറു വയസ്സുള്ള ഒരു കുഞ്ഞ് വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്, മോളെ ചായ കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞാൽ ചായ കൊണ്ട് കൊടുക്കും, കളിപ്പാട്ടം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ കളിപ്പാട്ടം കൊണ്ട് കൊടുക്കും, മോളെ അവരുടെ അടുത്തുനിന്ന് പോയി ഇരിക്കെ അവരോടൊന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. അതല്ലാതെ ഇത് പെണ്ണ് കാണലാണോ? ശരിക്ക് ഞാൻ ഈ പറയുന്ന ഹദീസില്ലാന്ന് ഇവര് പറയട്ടെ, നമുക്ക് തെളിയിക്കാം. ഇമാം ബുഖാരി എന്ന് പറഞ്ഞാൽ ഖുർആനോളം തന്നെ മുസ്ലിങ്ങൾ പ്രാധാന്യം നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തില്, അതായത് ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം ഹദീസാണ്, ആ ഹദീസില് പ്രബല സ്ഥാനമുള്ള ഒരു ഗ്രന്ഥമാണ് സുഹീഹുൽ ബുഖാരി. ഈ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അനുസരിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖിനെ കാണുന്നു, എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കാണും. അപ്പൊ അബൂബക്കർ സിദ്ദീഖിനോട്, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ച് തന്നൂടെ? അബൂബക്കർ ഒന്ന് ഞെട്ടുന്നു. അബൂബക്കർ പറഞ്ഞു, മുഹമ്മദേ, നമ്മൾ രണ്ടുപേരും പരസ്പരം സഹോദരങ്ങളല്ലേ, ആ സഹോദരങ്ങളുടെ മക്കള് സഹോദരങ്ങള് പരസ്പരം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുണ്ടോ? അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോ പ്രവാചകൻ അങ്ങ് പോയി. എന്നിട്ട് അടുത്ത ദിവസം വന്നിട്ട് അബൂബക്കറിനോട് പറയുവാണ്, അബൂബക്കറെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അബൂബക്കർ എന്ന് പറഞ്ഞാൽ അമിത ഭക്തനും മിതഭാഷിയുമാണ്, ഒരുപാട് സംസാരിക്കുന്ന ഒരാളല്ല. അപ്പോ വന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, പട്ടിൽ പൊതിഞ്ഞ ഒരു രൂപം എനിക്കിങ്ങനെ അള്ളാഹു കാണിച്ചു തരുവാണ്. അപ്പൊ ഞാനൊന്ന് തുണി മാറ്റി നോക്കി, മുഖത്ത് നോക്കിയപ്പോൾ അത് അബൂബക്കറിന്റെ മകൾ ആയിഷയാണ്. അതിന്റെ അർത്ഥം, ആയിഷ എന്റെ ഭാര്യയാകണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു, അള്ളാഹു ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടത്. അപ്പൊ ആദ്യം അബൂബക്കറിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അബൂബക്കർ ആദ്യം തന്നെ അതിനെ നിരാകരിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു, പക്ഷേ നബി വിട്ടില്ല.
എന്നിട്ട് ഈ 6 വയസ്സുള്ള കുഞ്ഞിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുവാണ് ഊഞ്ഞാലിൽ നിന്ന്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് ഈ കുഞ്ഞിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുമ്പോൾ കുഞ്ഞ് ആഹ് ആഹ് എന്ന ശബ്ദം പുറപ്പെടുവിച്ചിരുന്നു എന്നാ ഹദീസിലുള്ളത്. ഇല്ലെങ്കിൽ ഇവരൊന്ന് പറയട്ടെ, അപ്പോഴല്ലേ നമുക്ക് പ്രതിരോധിക്കേണ്ടി വരൂ. അപ്പോ ഇത് പച്ചക്കള്ളമാണ്. അപ്പൊ 6 വയസ്സിലും 9 വയസ്സിലും ഒക്കെ വിവാഹം കഴിക്കാമോ വേണ്ടേ? ഇപ്പൊ പ്രവാചകൻ ചെയ്ത ഏറ്റവും മഹത്തരമായ ഒരു സേവനം എന്ന് പറയുന്നത് നമുക്ക് സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടേണ്ടുന്ന ഒരു മാതൃകയാണ്. പ്രവാചകൻ ആയിഷയെ വിവാഹം കഴിച്ചത് കാരണം 6 വയസ്സുള്ള കുഞ്ഞ് പെരനിറഞ്ഞ് നിന്നു പോകത്തില്ലേ, അപ്പൊ അതുകൊണ്ട് ആയിഷയ്ക്കൊരു ജീവിതം കൊടുത്തു. മനസ്സിലായ? ഈ ഉസ്താദ് തന്നെ പറയുന്ന വേറെ ഒരു വീഡിയോ ഉണ്ട്, അതും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ചും കൂടി കാര്യങ്ങൾ. ആ സംഗതി ഇപ്പൊ അതും ശരിയാണ്. ഞാൻ ഒരിക്കലേ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അതല്ല, നാടൻ പൊന്നാനിമത്തി കിട്ടിയാല് അത് ചതച്ച് കറി വെക്കാൻ പഠിച്ചാ മതി പെണ്ണ് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് ഒരു വീഡിയോയിൽ. നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും, പക്ഷെ ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ അത് കിട്ടുന്നില്ല. നോക്കട്ടെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് തൽക്കാലം പണിയൊന്നുമില്ല, എന്റെ പണി ചോദിച്ചിട്ടേ നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. നെല്ലിക്ക ചതച്ചിട്ടെങ്ങാണ്ട് നാളം പൊന്നാനിമത്തി കിട്ടിയാലേ, നെല്ലിക്ക ചതച്ചിട്ടെങ്ങാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികള് ഡോക്ടറും എഞ്ചിനീയറും ആയിട്ട് കുടുംബജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ എന്റെ അഭിപ്രായം പറയാൻ വന്നവനാണ്, നിങ്ങളെ അഭിപ്രായം പറയാൻ വന്നവനല്ല. എന്റെ വണ്ടിയിലാണ് ഞാൻ എന്റെ ഡ്രൈവറിയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്യും. എഞ്ചിനീയർ ആവണേന് ഞാൻ എതിരല്ല, ഡോക്ടർ ആവണേന് ഞാൻ എതിരല്ല, ജില്ലാ കളക്ടർ ആവണേന് ഞാൻ എതിരല്ല, ട്രാവൽസിൽ ഇരിക്കണേന് എതിരല്ല, അക്കൗണ്ടന്റ് ആവണേന് എതിരല്ല, സി എക്ക് പോണേന് എതിരല്ല, ഒന്നിനും ഞാൻ എതിരല്ല. കുടുംബജീവിതം നന്നാവണോ, മീൻകറി വെക്കാൻ കഴിയണം. തിങ്കുമാൻ, കുറെ നേരമായല്ലോടോ ഇയാള്, ഞാൻ തുടങ്ങിയ സമയം മുതലേ വന്നിട്ടുണ്ടല്ലോ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്ത് സത്യമാണ് എന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ വന്നത്? അങ്ങ് പഠിപ്പിക്കും, ഞാൻ പഠിക്കാൻ തയ്യാറാ. പഠിപ്പിക്ക്, ഞാൻ പറഞ്ഞതിൽ എന്ത് കള്ളവാടോ ഉള്ളത്? പറ ഞാൻ പറഞ്ഞതിൽ അംഗീകരിക്കാൻ സാധിക്കാത്ത വസ്തുതകൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്. അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നടിക്കണമെന്നോ? ഇതുപോലെ കുറെ എണ്ണമിങ്ങി വരും. എന്തുവാ പറയുന്നതെന്ന് അവർക്കറിയാമോ? ഞാൻ പറഞ്ഞത് ഉസ്താദിന്റെ വാക്കുകളല്ലടോ, അതല്ലാതെ എന്താ ഞാൻ പറഞ്ഞത്? വലിയ ആൾക്കാർ വന്നേക്കുവാണ് സത്യം പഠിപ്പിക്കാൻ. അജയ്ക്ക് എന്താ പ്രശ്നം? അജയ് ഇതിനെക്കുറിച്ച് മറുപടി പറയാൻ തന്നെ വന്ന ആളാണോ? എടാ, ധൈര്യത്തിന്റെയും ധൈര്യക്കേടിന്റെയും ഒക്കെ ഇവിടെ നില്ല, എന്നെ വെല്ലുവിളിക്കൊന്നും ചെയ്യണ്ട. നീ നമുക്കറിയുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതെന്താ, മറ്റു മതങ്ങളെ കുറിച്ച് പറഞ്ഞാലേ നീ അംഗീകരിക്കുന്നുണ്ടോ? എന്നാ നീ അംഗീകരിക്കണ്ട, പണി നോക്കിപ്പോ ചെല്ല്. നമുക്കറിയുന്ന ഒരു വിഷയത്തെ കുറിച്ച് മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റൂ. മാക്ക്, മാക്ക് ഒരു കാര്യം ചെയ്, ഉമ്മാടെ തുണി ഉരിഞ്ഞു നോക്ക്, എന്റേത് കാണുന്നത് പോലെ തന്നെ ആയിരിക്കും അതും. അതാണ് നല്ലത്. ഇവർക്ക് മറുപടി പറയരുത് എന്ന് വിചാരിച്ചപ്പോ 6 വയസ്സായി പുര നിറഞ്ഞു നിന്ന ആയിഷയ്ക്ക് മുഹമ്മദ് നബി ഒരു ജീവിതം കൊടുത്തു എന്നത് ചെറിയ കാര്യമാണെന്ന് നമ്മൾ ആരും പറയുന്നില്ല. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്, മഹത്തായ കാര്യമാണ്. ഈ സത്യം മതപ്രമാണങ്ങളിലുള്ള വസ്തുതയല്ലേ? അപ്പോ ഈ ആയിഷയ്ക്ക് പ്രവാചകൻ കൊണ്ടുപോയിരുന്നത് ഹുറുലേൻ പർദയല്ല, പട്ടുസാരിയല്ല. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി അലറി വിളിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ടോ? എടാ തിങ്ക് മാൻ, നിന്നോട് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞതിൽ സത്യമല്ലാത്തത് ഏതാണ്? എനിക്കറിയാതെയാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അതിനെ തിരുത്താൻ നിനക്കറിയണം, അതല്ലെങ്കിൽ ഈ കമന്റിനെ കൊണ്ട് നോട്ടിക്കരുത്. ഞാൻ പറഞ്ഞതിന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ ആ മറുപടി എഴുതുക, അതല്ലെങ്കിൽ ഈ ഒരേ കമന്റ് തന്നെ 1000 വട്ടം എഴുതിയിട്ട് ഒരു കാര്യമില്ല. അപ്പോ പ്രവാചകൻ ആയിഷയെ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോയിരുന്നത് കളിപ്പാട്ടങ്ങളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി നല്ല ഈണത്തിലും താളത്തിലും പറഞ്ഞു വെച്ചിരുന്നു. നിങ്ങളിൽ എത്ര പേരത് കേട്ടെന്നറിയില്ല. അപ്പോ ഈ 6 വയസ്സുകാരിക്ക് 53 വയസ്സുകാരൻ ഒരു ജീവിതം നൽകിയപ്പോൾ പിറന്നിറങ്ങി നിന്നതല്ലേ 6 വയസ്സില്? അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലിനും ടീമിനും ഒക്കെ ആണെങ്കില് ആയിഷയ്ക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യയിലെ വിവാഹപ്രായം 18 ആയതുകൊണ്ട് ഒരുവിധം അത് 18 കൊണ്ടുപോയി ഒപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. അതായത് അന്നൊക്കെ 3 ചന്ദ്രവർഷമായിരുന്നത്രേ ഒരു വയസ്സായി പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 6 വയസ്സ്, 6 × 3. അപ്പോൾ 53 കാരനും ജീവിച്ചത് അതേ കാലഘട്ടത്തിലല്ലേ, അതേ നാട്ടിലല്ലേ? അപ്പോൾ നബിക്കും 53 × 3 അത്രയും വയസ്സാകണ്ടേ? പറയുമ്പോൾ നമുക്കൊരു ലോജിക്ക് വേണ്ടേ? ഇപ്പോ ഈ വിഷയവുമായിട്ട് സംബന്ധമായി സംസാരിക്കാൻ കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ കേട്ടിരുന്നോ, പൊന്നാനി മത്തി നെല്ലിക്ക ചതച്ച് കറി വെക്കാനറിയാതെ ഒരു പെൺകുട്ടി ഡോക്ടറായിട്ടോ എഞ്ചിനീയറായിട്ടോ ജില്ലാ കളക്ടറായിട്ടോ കാര്യമില്ല എന്ന് മതപരമായ ഗവേഷണത്തിന് ശേഷം ഉസ്താദുമാർ സമ്മതിക്കുകയാണ്. പൊതുസമൂഹത്തിൽ വന്ന് ഇത് അരക്കിട്ടുറപ്പിക്കുകയാണ് മുസ്ലിം സമുദായത്തോട്. കാര്യം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇറാഖിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വിവാഹപ്രായം ശരിയാക്കിയപ്പോൾ ആർക്കെങ്കിലും തർക്കമുണ്ടായിരുന്നോ? ഇവിടെ ഏതെങ്കിലും രൂപത്തിൽ ഒരു വിമർശനം ഉയർന്നു വന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല. കാരണം എന്താ? അവരും ഇത് അംഗീകരിക്കുന്നു. പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സാക്കി കുറയ്ക്കാനുള്ള നിയമമാണ് ഇറാഖ് പാസാക്കിയത്. എന്നാൽ തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഒരു ജനത എല്ലാ കാലഘട്ടത്തിലും ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഉണ്ടാകും എന്നുള്ളത് പോലെ തന്നെ ഇറാഖിലും ഉണ്ട് പ്രതികരിക്കാൻ സാധിക്കുന്ന വെളിവും വെള്ളിയാഴ്ചയും ഉള്ള ഒരു ജനത. അവര് പറഞ്ഞു ഇത് പറ്റില്ല. പ്രതിഷേധവുമായി ഈ 6ഉം 9ഉം വയസ്സുള്ള കുഞ്ഞുമക്കളുടെ മാതാപിതാക്കൾ പൊതുനിരത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കാരണം ഈ പ്രതിഷേധം ലോകവ്യാപകമായാൽ മാത്രമേ ഇറാഖികളുടെ ശരീഅത്ത് നിയമം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകൂ. ഈ ബില്ല് നിയമമായാൽ പെൺകുട്ടികളുടെ ആരോഗ്യം, ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവും ഉൾപ്പെടെ അപകടത്തിലാകുമെന്ന് തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചു പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം സെൻട്രൽ ബാഗ്ദാദിലെ തഹരീർ എന്ന് പറയുന്ന തഹരീർ ചതുര അവിടെയാണ് ഈ ബില്ലിനെതിരെ വലിയ ജനസാഗരമായിരുന്നു ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിലടക്കം ഈ നിയമങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭേദഗതി തയ്യാറാക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ലെങ്കിൽ ബാഗ്ദാദിലെ സകലമാന തെരുവോരങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾക്ക് ഞങ്ങൾ തയ്യാറെടുക്കുന്നു എന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. 1959 ഇറാഖി വ്യക്തിഗത സ്റ്റാറ്റസ് നിയമത്തിന്റെ ഭേദഗതി വരുത്തിയാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം കുറയ്ക്കാൻ നീക്കം നടത്തിയത്. ഇതിലെ കടുത്ത ആശങ്കയാണ് ഇറാഖിലെ വെളിവുള്ള ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. കുട്ടികളെ പൈതലുകളെ ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കുന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾ വളരെ വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് ഈ നിയമം കാരണം വഴിയൊരുക്കുന്നത് എന്ന് പ്രതിഷേധക്കാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു.
അങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടാകട്ടെ, ബുദ്ധി തുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പാർലമെന്റ് അംഗമായ റയീദ് അൽ മാലിക്കിയാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത് തന്നെ. കുട്ടികളുടെ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള യു എൻ ഏജൻസി യൂണിസെഫിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇറാഖിലെ 28% സ്ത്രീകളും 18 വയസ്സിന് മുമ്പ് വിവാഹിതരായവരാണ്. രാജ്യത്തെ 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകുന്ന ഈ പുരോഗതിയിൽ, പുരോഗമനത്തിൽ ജീവിക്കുന്ന ആധുനിക ജനതയെ പിന്നോട്ടടിക്കുന്നതാണ് പുതിയ നിയമമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷകയായ സറ സൻബാൻ ചൂണ്ടിക്കാണിച്ചു. ഇറാഖ് വുമൻസ് നെറ്റ്വർക്കിലെ അമാൽ കബാഷി, അദ്ദേഹവും ഈ ബില്ലിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. കുടുംബകാര്യങ്ങളിൽ പുരുഷാധിപത്യത്തിനാകും ഇത് കൂടുതൽ വഴിയൊരുക്കുന്നത് എന്ന് ഈ കബാഷി ചൂണ്ടിക്കാണിച്ചു. ശൈശവ വിവാഹങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിൽ ഡ്രോപ്പ് ഔട്ട് ആകുന്ന പെൺകുട്ടികളുടെ എണ്ണം ഉയരുമെന്നും ചെറുപ്രായത്തിലെ ഗർഭധാരണം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളിൽ വർധനവും ഉണ്ടാകുമെന്നാണ് ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ പെൺകുട്ടികളെ വഴിവിട്ട ബന്ധങ്ങളിൽ നിന്ന് തടയുന്നതിനാണ് ഈ നിയമമെന്നാണ് ബില്ലിനെ അനുകൂലിക്കുന്ന ആളുകൾ വാദിക്കുന്നത്. ഇവർ 6-ാം നൂറ്റാണ്ടിലാണോ അതോ അതിൽ നിന്നും പുറകോട്ടാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? 9 വയസ്സുള്ള കുഞ്ഞെ വഴിതെറ്റിപ്പോകുമെന്ന് മനസ്സിലായ ഇസ്ലാമിക നിയമങ്ങൾ കൂടുതൽ നിലവാരത്തിലേക്ക് ഉയരുകയാണോ അതോ 6-ാം നൂറ്റാണ്ടിന്റെ തകർച്ചയിലേക്ക് പോകുകയാണോ എന്ന് ലോക രാജ്യങ്ങൾക്ക് പോലും ചർച്ച ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു നിയമമാണ് ഈ പറയുന്നത്. അജയ്, പൊട്ടത്തരം പറയുന്ന ഉസ്താദുമാരുടെ വാക്ക് കേട്ടിട്ടുള്ള റിയാക്ഷൻ അല്ലടാ ഇത്. പ്രവാചകൻ കാണിച്ചു തന്ന രീതി എന്ത് ചെയ്യണം? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ ചര്യയെ നിങ്ങൾ അങ്ങനെ തന്നെ പിൻപറ്റണം. എന്നാൽ യുഹബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിറുലക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഉലായികഹുൽ അൽബാബ്, അവരാണ് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ. മുഹമ്മദ് സാദിഖെ, നിന്റെ സംബോധന ഉണ്ടല്ലോ, നിന്നെ പെറ്റിട്ട നിന്റെ തള്ളയെ പോയി വിളിക്കണം കേട്ടടാ. തിരിച്ചേ, എനിക്കും അറിയാം നിന്നെയൊക്കെ വിളിക്കാൻ. അത്രയും നിന്റെയൊക്കെ അത്രയും നിലവാരം താഴത്തില്ലെങ്കിലും ഞാനും ഒരു മദ്രസ പ്രോഡക്റ്റ് ആയിരുന്നില്ലടാ. അപ്പോ നീയൊക്കെ എത്ര വിളിക്കുമെന്ന് എനിക്കും അറിയില്ലേ. അതിനെ റിയാക്ട് ചെയ്യാൻ ഞാനും ജനറ്റിക്കായിട്ട് പരിശീലിച്ച ആളല്ലേ. അതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ടും തിരിച്ചു കിട്ടും. ശ്രീകൃഷ്ണന് 16,001 ഭാര്യമാരുണ്ടായിരുന്നല്ലേ. എടീന്ന് നിന്റെ തള്ളയെ പോയി വിളിക്ക്. ഗാന്ധിജിക്ക് 10-ാം വയസ്സിൽ, ഗാന്ധിജിയും ഗാന്ധിജിയുടെ 8-ാമത്തെ ഭാര്യയാണടാ കസ്തൂർബ. ഗാന്ധിജി കസ്തൂർബയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സുണ്ടായിരുന്നടാ അറിയോ? അറിയാമോ? ഗാന്ധിജി ലോക ജനങ്ങളുടെ മാതൃകയാണെന്ന് ഗ്രന്ഥമിറക്കി ഗാന്ധിജിയുടെ രക്ഷിതാവ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഗാന്ധിജി ചെയ്തതുപോലെ എല്ലാവരും ചെയ്യണം എന്നെവിടെയെങ്കിലും മാതൃകയുണ്ടോ? ഗാന്ധിജിയെ പോലെയാണോ മുഹമ്മദ് നബി? ഉണ്ടോ? കുറച്ചൊക്കെ ആളുകൾ വന്നിട്ടേ ധൈര്യമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ധൈര്യം കുറവാ. നിന്നെ പോലെയുള്ള ചവറുകൾ വന്നിട്ട് വെല്ലുവിളിക്കുമ്പോഴത്തേക്കിന് അതിനൊക്കെ മറുപടി പറയാം. പടാ പടാ, പോയി തരത്തിപ്പൊക്കെ കളിക്കടാ. ചെല ഉള്ള കാര്യം പറയുമ്പോഴേക്ക് നിനക്കൊക്കെ വല്ലാതെ തുള്ളുന്നുണ്ടല്ലേ. വല്ലാത്ത തുള്ളലാണല്ലേ നിനക്കൊക്കെ. അങ്ങോട്ട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ. ഉള്ള കാര്യം പറയുമ്പോഴേക്ക് ഇവരുടെയൊക്കെ ഒരു വേദനയെ, വല്ലാത്ത കഷ്ടമാണ്. പ്രവാചകൻ വിവാഹം കഴിച്ചു, പ്രവാചകൻ ചെയ്യുന്നത് നമുക്ക് മാതൃകയാണ് എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പൊ അത് ചെയ്യാൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരല്ലേ. അതല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആ പ്രവാചക മാതൃകകൾ ചെയ്യാൻ നിനക്കൊക്കെ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നിന്റെയൊക്കെ 6-ഉം 9-ഉം വയസ്സുള്ള മക്കളെ ഇങ്ങനെ 53-ുകാരനും 57-ുകാരനും വന്ന് ചോദിക്കുമ്പോൾ നീയൊക്കെ കെട്ടിച്ചു കൊടുക്കുവോ?
പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സാക്കി ചുരുക്കാനുള്ള കരട് നിയമത്തിനെതിരെ ഇറാഖിലെ ജനത വ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് നിയമവിധേയമാക്കുന്നതിന് സമാനമാണ് ഈ നീക്കമെന്ന് വനിതാ അവകാശ പ്രവർത്തക കുറ്റപ്പെടുത്തി. മോനെ, ഡോറടച്ചിട്ട് പോടാ. അവരൊക്കെ, അതായത് മനുഷ്യാവകാശ പ്രവർത്തകർ ഇതിനകത്തുണ്ട്, ഒരുപാട് സംഘടനകൾ ഇതിനകത്തുണ്ട്, തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ഒരുപാട് ആളുകൾ സംഘടിതമായും ഒറ്റയായും ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നു. അപ്പോൾ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് നിയമവിധേയമാക്കുന്നതിന് സമാനമാണ് നീക്കമെന്ന് വനിതാവകാശ പ്രവർത്തകർ ഒരു ഭരണകൂടത്തിന് ബോധോദയം നൽകുകയാണ്. ഇറാഖിൽ ആധിപത്യമുള്ള ഷിയ മതവിഭാഗം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളമായി രാജ്യത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായി ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് വ്യത്യസ്തമായി വിവാഹം പോലുള്ള നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിന് സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെയോ പുരുഷ രക്ഷാകർത്താവിൻ്റെയോ അനുവാദം വേണമെന്ന സംവിധാനം ഇറാഖിലില്ല. അതായത് 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ എങ്ങനെയായിരുന്നോ അതേ നിയമം, പക്ഷെ അതേപോലെ തന്നെ ശരീഅത്ത് നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഈ നിയമത്തിൽ ഭേദഗതികളുണ്ട്. എന്നാൽ പുതിയ ഇറാഖ് പാസാക്കിയ നിയമപ്രകാരം വിവാഹം, വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം ഇവയിലൊക്കെ തീരുമാനമെടുക്കാനുള്ള അധികാരം മതനേതാക്കൾക്കാണ്. അപ്പൊ പെണ്ണെന്താ ഡമ്മിയോ? പെണ്ണിനൊരു റൈറ്റ്സും ഇല്ല. സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു ദുരന്തമാണ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? ഈ നിയമത്തിനെതിരെ പോരാടുന്ന സഖ്യത്തിന്റെ കോർഡിനേറ്റർമാരായ റയ ഫൈക്ക് വളരെ ശക്തമായ രൂപത്തിൽ ഇതിനെതിരെ പോരാടുന്നുണ്ട്. ഈ സഖ്യത്തില് ഇറാഖിലെ MPമാരുൾപ്പെടെയുണ്ട്. അന്താരാഷ്ട്ര മാധ്യമമായ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലോകം മുഴുവനും ഇവരെ നോക്കി പരിഹസിക്കുന്നവർക്ക് മാത്രം വെളിവ് വീഴുന്നില്ല. എന്റെ ഭർത്താവും കുടുംബവും ബാലവിവാഹത്തെ എതിർക്കുന്നു. എന്റെ മകൾ വിവാഹം കഴിക്കുകയും മകളുടെ ഭർത്താവ് ചെറുമകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു നിമിഷത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. പുതിയ നിയമം അതിനനുവദിക്കുന്നതാണ്. ഈ നിയമം കുട്ടികളുടെ ബലാത്സംഗം നിയമവിധേയമാക്കുന്നതിന് സമാനമാണ് എന്ന് റയ പ്രതികരിച്ചു മാധ്യമങ്ങളോട്. തലസ്ഥാനമായ ബാഗ്ദാദിലും മറ്റു പല പ്രധാന നഗരത്തിലും ഈ നിയമത്തിനെതിരെ പ്രതിഷേധം നടക്കുകയാണ്. പ്രതിഷേധിക്കുന്നവർ പാശ്ചാത്യ അജണ്ടകളെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാണ് ഉയരുന്ന വിമർശനം. 1950 മുതൽ ഇറാഖിൽ 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം നിയമവിരുദ്ധമാണ്. ഈ നിയമമാണ് ഇപ്പൊ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. യുനിസെഫ് നടത്തിയ സർവേയിൽ ഇറാഖിലെ 28% പെൺകുട്ടികളുടെ വിവാഹം 18 വയസ്സും പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നടന്നു കഴിഞ്ഞതാ. 2019 നടന്ന യുവജന പ്രക്ഷോഭത്തിന് പിന്നാലെ ഇറാഖിൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുന്നതായി രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഇറാഖ് ആസ്ഥാനമായിട്ടുള്ള അമൻ വിമൻസ് അലയൻസ് സഹസ്ഥാപകയായ നാദിയ മഹമ്മൂദ് വ്യക്തമാക്കി. ഇവരിപ്പോഴും 6-ാം നൂറ്റാണ്ടിന്റെയും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ നിയമത്തിൽ ഒരു അപാകതയും തോന്നാത്തത്. ചോദ്യം ഇതാണ്, നിങ്ങളുടെ മക്കളെ 9-ാമത്തെ വയസ്സിൽ 6-ാമത്തെ വയസ്സിൽ 53-ക്കാരന് കെട്ടിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ ഇല്ലേ? ഇതാണ് ചോദ്യം. എന്റെ ഡേറ്റ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്, മഴയായതുകൊണ്ട് വൈഫൈ പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം.
അതെ, ഡേറ്റ് തീർന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്.